Hi friends, apo ellavarkkum rendamatha class like swagatham. Nammude aadyathe video mission engane chaviti padikkam ennayirunnu. Idippo rendamatha class aanu. Rendamatha class il mission enganeyanu noole idunnayennum pinne indine stitching inde adjustmentum okkeyanu parangirunnathu. Appo namukku idu polulla oru noolu venam. Noolinte color edayalum kolappilla. एलो इत बोबिन इतनी केस अब आदमी नमुक ई नूल मिशन इटक अब ई नूल ने कवर इतने नूल इटक अब आदमें ते नाम नूल इतने मिशन इटक पा नाम आदमी बोबिन नूल चुटन शेष वेम इटकान अलग नाम आदमीटा रहा नूल पीन बोबि चुटिकोक अब अब इरटी पणिया अद आदमे बोबिन इंपिल कुछ नूल चुटी अब नोको या तक वी चुटे ई बोबिन शेम नूल इलिंग पिटच्छे इन पिटी और रू मू तवण ई नूल कईको इन चुटिकोक रीतील इन चुटिकोड़क अवड़ नाम चुट नूल अहिं वरातल चुटिकोड़क इन इलेवे कौ इत बोबन इटा वेट बोबन नूल चुटा वेट भाग पीड़ोर क्यों श्रद्धि इंप नूल इतने ई सैड वरुद अब नमुक इोले इटकान वरण वरण ई रीतील नाम चुटी नूल चुटी बोबिं इंटत इोले प्रस्तुत इटक ई नूल कई इोलेंटलो इतने प्रस्तुण अब बोबिन ना टाइट निणु मनसे मनसुद विचार नामिदे तिचक अब मिशन आवब नूल इन तिचत ना चवट चुटी वह इत पिशन आयो कुछ बुद्धिमुट इवेड़े तयजे अद नूल चुटी वरान प्रयास अदिटेल प्रस्तुत नूल चुटिकोड़क वे नूल चुटन अब नूल कईको इोले कीड़ा रीतील पिटचान चुटन ई रीतील नमुक बोबिल एत्रोम नूल वेण अत्रोम इोले चुटीएं अब या पगुद चुटी इत चुटी चुटेमेंटक अब नमक बोबिन फ्री आईटे इन इन वलच इंटर नमक नूल कटो ना बोबल नूल चुटीएर क्यों कूड़ी और पड़े मिशन आव इोबिन नूल चुटा वेट पा अब एचाल या वे बोबिन अलते या पर नूल रू मू चुटी चुट ई रीतील बोबिन पड़ीन नूल ई सैडिले इोले वरण नमक चुटीट वरू अशेम इोर स्क्रू ड्रैवर इोले पिटीम ई नाम हाडलो ई हाडिले वैच्छे वेम बोबिल नूल चुटन अदी या का आदम इटते कईको इोले पिटी ना मिशन चवटी स्टडी आकल चवटी स्टडी आकम स्क्रू ड्रैवर इोले हाडल वे नूल चुटी रीतील चुटी नमुकेत्रो नूल वे अत्रोम चुटा मोले चुटी शेम नमक कट कटेड़ेसल रीतील इटक ई नूल इवे चापो इ गापूटे इोलिंग वन कुछ नूल टाइट पिटचू इंगे आई गापूटे इोले आकड़
ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ നൂൽ നിൽക്കണം എന്നിട്ട് നമുക്ക് ഇത് ഇതിന്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ ഇതിനെ ഇങ്ങോട്ട് ഒന്ന് വലിച്ചെടുക്കുക കുറച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് ഈ ബോബിൻ കേസ് ഇതുണ്ടല്ലോ ഇത് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇതിന്റെ അടിയിൽ കൂടി വേണം ഇതിന്റെ അടിയിൽ കൂടി വേണം ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന രീതിയിലായിട്ട് ഇട്ട് കൊടുക്കാൻ ഇതിപ്പോ ഇടുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് അറിയോ ഈ സൂചി താഴത്തോട്ടാണുള്ളത് അപ്പോൾ നമുക്ക് ബോബിൻ കേസ് ഇതിന്റെ അകത്തേക്ക് എന്തായാലും ഇടാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ബോബിൻ കേസ് ഇതിന്റെ അകത്തേക്ക് ഇടുമ്പോൾ ഈ സൂചി എപ്പോഴും ഇതുപോലെ മുകളിലോട്ടായിട്ട് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ബോബിൻ കേസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ഈ നൂല് ഇങ്ങോട്ട് വേണം പിന്നെ ഇവിടെ ഇതുപോലെ കൈകൊണ്ട് പിടിച്ചിരിക്കണം എന്നിട്ട് ഇത് ഇവിടെ ഈ ഇതിൽ നിൽക്കുന്ന രീതിയിലായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ബോബിൻ കേസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിൽ മുകളിൽ നൂലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത്രയും നീളത്തിൽ ഞാനിപ്പോൾ നൂലെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ വെച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് നൂലിട്ട് കൊടുക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു ചുറ്റി ഇതുപോലെ ചുറ്റിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ നൂലിൻ്റെ അറ്റം ഉണ്ടല്ലോ ഈ നൂലിൻ്റെ അറ്റം എടുക്കുക ഇതുപോലെ അറ്റം എടുത്തിട്ട് ഈ ഹോൾസിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇവിടേക്ക് ഈ സൈഡിലൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇനി സൂചിയിലേക്ക് നൂലിട്ട് കൊടുക്കണം ഇതുപോലെ സൂചിയിലേക്ക് നൂലിട്ട് കൊടുക്കണം ഇനി നമുക്ക് ബോബിൻ കേസിന്റെ നൂല് മുകളിലേക്ക് വരണം അതിന് വേണ്ടിയിട്ട് ഈ ഹാൻഡില് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ ആക്കുമ്പോൾ നമ്മുടെ ഈ സൂചി ഉണ്ടല്ലോ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് താഴത്തോട്ട് പോകണം എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം അതേപോലെ നമ്മുടെ വശത്തേക്ക് ഒന്ന് തിരിക്കുക അപ്പോൾ നമ്മുടെ മുകളിലെ നൂലിനോടൊപ്പം തന്നെ താഴത്തെ നൂലും വരും ഈ രീതിയിലായിട്ട് വരും കാണുന്നില്ലേ ഇത് അങ്ങനെ വരും എന്നിട്ട് അതിനെ പിടിച്ചിട്ട് ഇതേപോലെ ബാക്കോട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലുള്ളൊരു തുണിക്കഷ്ണം വേണം ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ എടുക്കുമ്പോൾ കോട്ടൻ്റെ ആണ് എടുക്കുന്നത് നല്ലത് കോട്ടനിൽ പഠിക്കുന്നതാണ് നല്ലത് പോളിസ്റ്റർ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിക്കൊണ്ടിരിക്കും അപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ല കോട്ടൻ തുണി നോക്കിയിട്ട് എടുക്കുക ഏതെങ്കിലും പഴയ തുണി മതി കേട്ടോ ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന തുണിയെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിലുള്ള ഫ്രൂട്ട് ലിവർ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട് ഇതുപോലെ ഈ തുണിയിൽ നല്ല പ്ലസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ നിന്നോളും തുണി വലിച്ചാലൊന്നും വരില്ല ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട മെഷീൻ ചവിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വശത്തേക്ക് ഹാൻഡിൽ തിരിക്കുക എന്നിട്ട് പെഡൽ ചവിട്ടണം ഈ രീതിയിലായിട്ട് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് വേണമെന്നൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ട് വളഞ്ഞൊക്കെ പോകും അപ്പോൾ അത് സ്റ്റിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നത് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നിർത്തിയതിന് ശേഷം ഇത് ഈ ബാക്കിലത്തെ ലിവർ ഇതുപോലെ പൊക്കുക എന്നിട്ട് കുറച്ച് നൂല് ഇതുപോലെ കുറച്ചിങ്ങോട്ട് വലിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് തയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരണമെന്നൊന്നുമില്ല കുറച്ച് വളഞ്ഞൊക്കെ വരും അപ്പോൾ നിങ്ങളുടെ സ്റ്റിച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ ചവിട്ടി പഠിക്കുക ചിലർക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചിലർക്ക് കുറച്ച് വൈകും അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ചവിട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് സ്റ്റിച്ചിങ് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ മൂന്നിലാണ് സ്റ്റിച്ചിങ് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മൂന്നിൽ തയ്ക്കുമ്പോൾ ഇത് ഈ രീതിയിലായിട്ട് വരും നമുക്ക് ഇവിടെ 4-5 പോകും തോറും ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ സ്റ്റിച്ചിൻ്റെയും ഗ്യാപ്പ് കൂടിക്കൂടി വരും പിന്നെ താഴത്തോട്ട് 2-1 വരുമ്പോഴേക്കും ഈ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിനെ ഇതുപോലെ തിരിച്ചിട്ടൊന്ന് ലൂസ് ചെയ്യുക എന്നിട്ട് നമുക്കിപ്പോൾ 5-ലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ
മുകളിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്തു കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തു നോക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ ബാഗിലെ ലിവർ താഴ്ത്തുക അതിനു ശേഷം സ്റ്റിച്ച് ചെയ്യണം मूं लिटिट स्टिच इत अंजिट स्टिच स्टिचिंग ग्यापिटे व्यतम का मनसुद विश्वसू इन या स्टिचिंग ग्यापिट का लूस इतना ഇനി സ്റ്റിച്ച് ചെയ്തു നോക്കാം ഇതിന്റെ മൂന്നിന്റെയും വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾ ഇപ്പോ ഒന്നിൽ ഇട്ട് തയ്ച്ചതാണ് ഇതിന്റെ സ്റ്റിച്ചിംഗ് വളരെ അടുത്തടുത്താണ് ഇത് അഞ്ചിൽ ഇട്ടിട്ട് തയ്ച്ചതാണ് ഇത് ദൂരെ ദൂരെ ആയിട്ടാണ് ഇത് മൂന്നാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മെഷീനിൽ അഡ്ജസ്റ്റ് ചെയ്തു വെക്കുമ്പോൾ 3 4 ആണ് അഡ്ജസ്റ്റ് ചെയ്തു വെക്കാറുള്ളത് നിങ്ങൾക്ക് സ്റ്റിച്ചിംഗ് ഗ്യാപ്പ് എത്രയിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ് ഞാൻ ഇപ്പോ ഇത് നേരത്തെ ഉണ്ടായത് പോലെ 3 ൽ തന്നെ വെക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അതുവരെ ചെറിയ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താച്ചാൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ ഓയിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ അത് ഇന്ന് കാണിച്ചിട്ടില്ല റിപ്പീറ്റ് ആയിട്ട് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത് അപ്പോൾ അത് മറന്നു പോകരുത് ഓയിൽ ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ടൈലറിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട് ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാ എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ Thank you for watching.